ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ്. വളരെ സന്തോഷം നൽകുന്നതും എല്ലാവരും കാത്തിരിക്കുന്നതുമായ ഒരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വന്തമായിട്ട് വീടില്ലാത്ത എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ്റെ പദ്ധതി അല്ലേ. ലൈഫിലൂടെ വീട് ലഭിക്കുക എന്നത് ഒട്ടനവധി ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അപേക്ഷ കൊടുത്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അതിൻ്റെ അപ്ഡേഷൻ എന്തായി, ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്ന്. അത്തരം കാര്യത്തിൽ ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് അപേക്ഷ കൊടുത്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ തുടർ നടപടികൾ എങ്ങനെയാണ്, നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ മാസം 23-ാം തീയതി വരെയായിരുന്നു ലൈഫ് മിഷൻ്റെ അപേക്ഷ സ്വീകരിച്ചു കൊണ്ടിരുന്ന. ഒരുപാട് തവണകൾ നീട്ടി വെക്കുന്നതുകൊണ്ട് ആദ്യമേ അപേക്ഷ കൊടുത്തവർക്കൊക്കെ കുറച്ച് നീരസമുണ്ടായിരുന്നു. എങ്കിൽ ആരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കാൻ വേണ്ടി, എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ദിവസങ്ങൾ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടിരുന്നത്. കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ആവശ്യത്തിനുള്ള രേഖകളൊന്നും കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഡേറ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരുന്നത്. ഇന്ന് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത നടപടിക്രമം എന്നത് അപേക്ഷകളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് മുൻഗണന അനുസരിച്ച്, അതായത് SC ST കാരുടെ ആ ഒരു മുൻഗണനയ്ക്ക് ശേഷമായിരിക്കും ജനറൽ വിഭാഗത്തിലേക്ക് വരിക. അത്തരം മുൻഗണനകൾ അനുസരിച്ചുകൊണ്ടുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എല്ലാവരും അവരുടെ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ ഫോൺ നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്യും. അതിനുശേഷം ഉദ്യോഗസ്ഥർ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ സത്യസന്ധമാണോ എന്ന് ഒരു പരിശോധന നടത്തും. അതിനുശേഷം നിങ്ങൾ നൽകിയിരുന്ന പ്രൂഫുകളുടെയൊക്കെ ഒറിജിനുകൾ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്ന വസ്തുത ആരും മറക്കരുത്. ഒറിജിനുകൾ ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളത് അവരെ കാണിക്കണം. അതിനുശേഷം അത്തരം രേഖകൾ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കാൻ പറയുകയാണെങ്കിൽ അതേ ഡേറ്റിൽ തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കുക. ഇത്തരം നടപടിക്രമങ്ങൾ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. എങ്കിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളുടെയും ഒറിജിനൽ സൂക്ഷിച്ചു വെക്കുക. അത് കറക്റ്റായിട്ട് എടുത്തു വെക്കുക. എൻക്വയറിക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ഹാജരാകാൻ പറയുന്ന സമയത്ത് ഇത്തരം പ്രൂഫുകളുമായിട്ട് വേണം നിങ്ങൾ പോകുവാൻ. പിന്നെ പലരും പറഞ്ഞിരുന്നു അപേക്ഷ വെച്ച സമയത്ത് തങ്ങളുടെ പാസ്ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തിരുത്തലുകൾ ഒരുപാട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ ആയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ എൻക്വയറിക്ക് വിളിക്കുമ്പോൾ ചെല്ലാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എൻക്വയറിക്ക് വരുമ്പോൾ അതെല്ലാം നമ്മൾ നേരിട്ട് തന്നെ അവരെ ബോധ്യപ്പെടുത്തണം. ചില സ്ഥലങ്ങളിൽ ഡിജിറ്റൽ ആയിട്ടുള്ള പരിശോധനകളായിരിക്കും നടത്തുക. നേരിട്ട് എൻക്വയറിക്ക് വരാൻ സാധ്യത കുറവായിരിക്കും. ഇത് നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലെന്ന് പറയാൻ സാധിക്കില്ല. ഡിജിറ്റൽ മാർഗത്തിലൂടെ തന്നെ ഇപ്പോൾ നമ്മളുടെ ആസ്തികളും, നമ്മളുടെ പേരിൽ വാഹനങ്ങളുണ്ടോ, എത്രത്തോളം നമ്മൾക്ക് സ്വത്തുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ മാർഗത്തിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. തങ്ങളുടെ ആധാറും ഒക്കെ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് വാഹനങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഓൺലൈനിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടുള്ളൊരു ചെക്കിങ് കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നാലും അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ എത്തി നേരിട്ട് പരിശോധനയ്ക്ക് വരില്ലാത്ത സ്ഥലങ്ങൾ ഡിജിറ്റൽ മാർഗത്തിലൂടെയുള്ള പരിശോധനകളായിരിക്കും നടത്തുക. അല്ലാത്ത പഞ്ചായത്തുകളെ നേരിട്ട് എത്തിയിട്ട് എൻക്വയറി നടത്താം. ഏത് വിധേനയാണെങ്കിലും നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. SC ST വിഭാഗക്കാരുടെ ആദ്യത്തെ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾ, മുൻഗണനകൾ ഉള്ളവരുടെ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ജനറൽ കാറ്റഗറിയുടെ പരിശോധനകളിലേക്ക് വരുന്നതാണ് ഇപ്പോൾ. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ ക്രമീകരണം വന്നിട്ടുണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുക. ഉടനെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ ഒരു നടപടിക്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട എന്നെ കോണ്ടാക്ട് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വരും ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് അന്വേഷിക്കുക പിന്നെ അന്തിമ ലിസ്റ്റിന്റെ കാര്യത്തിൽ എന്നാണ് തീരുമാനം ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർ നടപടിക്രമങ്ങൾ ഏത് വിധേനയാകും നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരും തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല തങ്ങളെ വിളിച്ചില്ല എന്ന മുൻഗണന അനുസരിച്ച് അതായത് ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ SC ST ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരുടെയൊക്കെ മുൻഗണനയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമ്മളെ പരിഗണിക്കുകയുള്ളൂ അവർക്കും തീർച്ചയായിട്ടും കിട്ടും അതിനൊരു സമയത്തിന് നീളമാണ് ഉണ്ടാകുക അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ ഇത്തരം SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങളുടെ ഫോണിൽ കോൾ വരുന്നത് ശ്രദ്ധിക്കുക അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ വെരിഫിക്കേഷൻ കറക്റ്റായിട്ട് നടത്തുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ ബോധിപ്പിക്കാനുണ്ട് എങ്കിൽ കൃത്യമായി തന്നെ ബോധിപ്പിക്കുക ഒന്നിലും പിഴവ് വരാതെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫുകൾ കൃത്യമായി അവരെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ട് എങ്കിൽ അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യം അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇത്തരം കാര്യങ്ങൾ അവരോടൊന്ന് കരുതിയിരിക്കാൻ പറയുക തങ്ങളുടെ ഫോണൊന്ന് അലേർട്ടായി വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തില്ലാത്ത പക്ഷെ നിങ്ങളെ നേരിട്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ അവരോടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമെങ്കിലും ഇതിനൊരു മറുപടി കിട്ടുന്നില്ല എങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രൂഫുകളെല്ലാം സത്യസന്ധമായ പ്രൂഫുകളെല്ലാം കരുതി വെക്കുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിധവകളാണ് എങ്കിൽ അത്തരം രേഖകളെല്ലാം നിങ്ങൾ കരുതിയിരിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെ ഉണ്ടായിരിക്കണം അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങൾ അത്തരം രേഖകളൊന്നും സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എൻക്വയറിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ പറയുന്ന സമയത്ത് അത്തരം രേഖകൾ നിർബന്ധമായിട്ടും ഒറിജിനൽ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി വെക്കുക ഈ ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും വീട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു തങ്ങളുടേതായ ഉള്ള അവസ്ഥ എല്ലാവരും ബോധിപ്പിക്കാൻ ശ്രമിക്കുക ഈ ഒരു അവസരം ആരും പാഴാക്കാതിരിക്കുക മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി നിങ്ങളുടെ അപേക്ഷ കൊടുത്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പരാതികൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ട് അതുകൊണ്ട് ഈ ഒരു പഞ്ചായത്ത് തലത്തിൽ നിങ്ങളെ തിരസ്കരിക്കുകയാണ് നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പോട്ടുള്ള ഓഫീസർമാർക്ക് നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ് ബ്ലോക്ക് തലത്തിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം ബ്ലോക്ക് തലത്തിൽ നിങ്ങളെ പരിഗണിക്കുന്നില്ല നിങ്ങൾക്കൊരു പരിഗണന ലഭിക്കുന്നില്ല നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജില്ലാ കളക്ടർക്ക് നിങ്ങൾക്ക് തീർച്ചയായും പരാതി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിനുള്ള മറുപടികൾ ഞാൻ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ട് എവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെ സമർപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉചിതമായ അന്വേഷണങ്ങൾക്ക് ശേഷം ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം.